പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ടോപ്പിക്കുകളാണ് അതിലാദ്യം നിർദ്ദേശക തത്വങ്ങളാണ് മറ്റൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് അപ്പോൾ എന്താണ് നിർദ്ദേശക തത്വങ്ങൾ ജനക്ഷേമം മുൻനിർത്തി സൂചിപ്പിച്ചതുപോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട് നമ്മൾ പടഭാഗത്ത് കുറച്ച് കൊളാഴ്ച കാണുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പരിപാടി ആവിഷ്കരിച്ചു ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെൻറ് റിബേറ്റ് പ്രഖ്യാപിച്ചു പാൻ മസാലകൾ നിരോധിച്ചു ഇങ്ങനെയുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ നാലാം ഭാഗത്ത് പാർട്ട് ഫോറിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് പാർട്ട് ഫോറിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ് നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവർ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല അപ്പോൾ ഇതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ഭരണഘടനയുടെ നാലാം ഭാഗത്ത് കാണാൻ സാധിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇവ ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി നടത്തുന്ന പരിപാടികൾ അതായത് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം നിർദ്ദേശക തത്വങ്ങളിൽ ചില ഇനങ്ങൾ അതിൽപ്പെടുന്ന ചില ഇനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് സൗജന്യ നിയമസഹായം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗവൺമെൻറ്റിന് ഒരു രാജ്യത്ത് നടപ്പിലാക്കാവുന്നതാണ് പക്ഷേ ഇതൊരിക്കലും നടപ്പിലാക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല ഇത് നമുക്ക് കോടതി മുഖേന നേടി നേടിയെടുക്കാനും സാധിക്കില്ല അതാണ് ഇതും മൗലികാവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതായത് നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല ഇവ വെറും നിർദ്ദേശങ്ങൾ മാത്രമാണ് ഒരു ഗവൺമെൻറ്റിന് മേലെ ഒരിക്കലും നിർബന്ധമായിട്ടുള്ള കാര്യമല്ല ഗവൺമെൻറ്റിന് വേണമെങ്കിൽ നടപ്പാക്കാം ഒരു ക്ഷേമരാഷ്ട്രം മുൻനിർത്തിയിട്ട് ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള പരിപാടികൾ ജനക്ഷേമത്തിനായിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതൊരിക്കലും നിർബന്ധപരമല്ല അതായത് ഇതൊരിക്കലും നമുക്ക് കോടതി വഴി കോടതിയെ സമീപിച്ചിട്ട് നേടിയെടുക്കാൻ സാധിക്കുകയില്ല നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലതും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ചിലത് താഴെ സൂചിപ്പിക്കുന്നു ഗാന്ധിജിയുടെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം ഇതൊക്കെ ഗാന്ധിജിയുടെ ഐഡിയാസാണ് ഇവ നമ്മൾ നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവകാശ സംരക്ഷണത്തിനായുള്ള മൗലികാവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശിക തത്വങ്ങൾ കൂടെ നടപ്പിലാക്കേണ്ടതുണ്ട് ഇവിടെ പറയുന്നത് മൗലികാവകാശങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശക തത്വം തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ മൗലികാവകാശങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ എന്താവശ്യമാണ് നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മെച്ചപ്പെടുത്താനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം ആർക്കും നിഷേധിക്കാനാവില്ല എന്താണ് ക്ഷേമരാഷ്ട്രം എന്നുള്ള ഐഡിയ നമുക്ക് നോക്കാം എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവതോ സർവ്വതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു പൊതുവിഭവങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു അതായത് ജനങ്ങളുടെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം മുൻനിർത്തിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്ത് പറയാനുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ ഇത് കടമെടുത്തിട്ടുള്ളത് ഭരണഘടനയുടെ നാലാം ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരിക്കലും കോടതിയെ സമീപിക്കാൻ കഴിയില്ല മറ്റൊരു പോയിൻറ്റ് ഗാന്ധിജിയുടെ ചില ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത് മൗലിക കർത്തവ്യങ്ങൾ എന്ന ടോപ്പിക്കാണ് മൗലിക കർത്തവ്യങ്ങൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഉണ്ട് ഇല്ല ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് തിരിച്ചറിവുണ്ട് ഉണ്ട് ഇല്ല ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താൻ ശ്രമിക്കാറുണ്ട് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാറുണ്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് മുകളിൽ നൽകിയിരിക്കുന്ന ചെക്ക് ലിസ്റ്റിൽ നാം നിർവഹിക്കേണ്ടുന്ന ചില കടമകളാണ് സൂചിപ്പിക്കുന്നത് മൗലികാവകാശങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം മൗലിക കർത്തവ്യങ്ങളും നിർവഹിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമുക്ക് ആറ് മൗലികാവകാശങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കോടതിയെ സമീപിക്കാം എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ് അതുപോലെ തന്നെ ഒരു പൗരന് ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ട ചില കടമകളുണ്ട് രാജ്യത്തിനോട് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ചില കടമകളുണ്ട് അവയാണ് നമ്മൾ മൗലിക കർത്തവ്യങ്ങളെന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം ഫോർ എയിലാണ് അതായത് നാലാം ഭാഗത്തിലെ എയിലാണ് നാലാ ഭാഗം എയിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഫോർ എ ആണ് ഭരണഘടനയുടെ ഭാഗം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട് എന്താണ് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട് ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാഷ്ട്രം നമുക്ക് അവകാശങ്ങളും അവയുടെ സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ തിരിച്ച് ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനും സഹായകമാകേണ്ടതും നമ്മുടെ ചുമതലയാണ് നമുക്കറിയാം രാഷ്ട്രം നമുക്ക് മൗലികാവകാശങ്ങൾ ത തന്നിട്ടുണ്ട് അതിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തണ്ട് അപ്പൊ ആ ഒരു രീതിക്ക് രാജ്യത്തോട് നമുക്ക് ചില കടമകളുണ്ട് രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും നമ്മുടെ രാജ്യ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പും ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ നമ്മളിലാണ് അതുള്ളത് അപ്പം നമുക്ക് ചില ചുമതലകളുണ്ട് ഇപ്രകാരം മൗലിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഒരു മെച്ചപ്പെട്ട സമൂഹം നിർമ്മിക്കാനും അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും ഉറപ്പുവരുത്താനും കഴിയും ചുരുക്കത്തിൽ മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിയും അവരവരോട് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്തമാണെന്ന് പറയാം എന്താണ് ചുരുക്കത്തിൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അവരവരോട് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്തമാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരാണ് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും നാം ചർച്ച ചെയ്തല്ലോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിൽ ഇവ മൂന്നും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് മൗലികാവകാശങ്ങളിലൂടെയും നിർദ്ദേശക തത്വങ്ങളിലൂടെയും പരമാവധി സ്വാതന്ത്ര്യവും ജനക്ഷേമവും ഉറപ്പുവരുത്താൻ രാഷ്ട്രം ശ്രമിക്കുന്നു അതോടൊപ്പം രാഷ്ട്രത്തോട് നാം പാലിക്കേണ്ട കടമകൾ മൗലിക കർത്തവ്യങ്ങളിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ രാഷ്ട്രത്തിന് ഐക്യവും പുരോഗതിയും കൈവരിക്കാൻ കഴിയൂ അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിൽ ഇവ മൂന്നും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇന്ത്യയുടെ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിൽ ഇവ മൂന്നും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് മൗലികാവകാശങ്ങളിലൂടെയും അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളിലൂടെയും പരമാവധി സ്വാതന്ത്ര്യവും ജനക്ഷേമവും ഉറപ്പുവരുത്താൻ രാഷ്ട്രം ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രത്തോട് നാം പാലിക്കേണ്ട ചില കടമകൾ കൂടെയുണ്ട് ഈ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും ഈ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ രാഷ്ട്രത്തിന് ഐക്യവും പുരോഗതിയും കൈവരിക്കാൻ കഴിയൂ നമ്മൾ മേലെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് അല്ലേ അതെന്താണ് അതൊരു മൗലിക കർത്തവ്യമാണ് അതുപോലെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ബോധ്യം നമുക്കുണ്ട് അപ്പോൾ അതെന്താണ് ഒരു മൗലിക കർത്തവ്യമാണ് ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താൻ ശ്രമിക്കാറുണ്ട് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാറുണ്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് ഇതൊക്കെ എന്താണ് ഒരു പൗരന് രാജ്യത്തോടുള്ള കടമകളാണ് ഇവയെയാണ് നമ്മൾ മൗലിക കർത്തവ്യങ്ങളെന്ന് വിളിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഒരു ഫ്ലിപ്പ് ചാർട്ട് സോറി ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആദ്യം പഠിച്ചത് അവകാശങ്ങളെക്കുറിച്ചാണ് അവകാശങ്ങളിൽ എന്താണ് മൗലികാവകാശങ്ങൾ നമ്മൾ പഠിച്ചു ആറ് തരം മൗലികാവകാശങ്ങളുണ്ട് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അതുപോലെ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഈ ആറ് മൗലികാവകാശങ്ങൾ നമ്മൾ പഠിച്ചു കൂടാതെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആവശ്യം പഠിച്ചു അവയുടെ ലക്ഷ്യം എന്തായിരുന്നു ക്ഷേമ രാഷ്ട്രത്തിനായുള്ള നിർദ്ദേശങ്ങളാണ് ഭരണഘടനയുടെ നാലാം ഭാഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കിയതാണ് മൗലിക കർത്തവ്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഈ ഇത് ഈ ഒരു യൂണിറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ അത് കാണാത്തവരാദ്യം അത് കാണുക ശേഷം ഈ വീഡിയോ കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സോ ഈ വീഡിയോ ഇവിടെ മൈൻ്റെ പെയ്യം താങ്ക് യു ആ